ഡാർലിംഗ് പറയൂ, എന്താ നിന്റെ പ്രശ്നം? ഈ ഏറ്റം ക്ലിയർ ചെയ്യാം. നോ പ്രോബ്ലം, നീ എന്റെ ആണെങ്കിൽ എന്റെ പൈസ നിനക്കുള്ളതല്ലേ? ഓക്കെ. എന്ത്, ഏട്ടൻ തന്നിരിക്കും ഇന്ന് തന്നെ. എനിക്ക് ബാങ്ക് പോണ താമസം മാത്രം. ഓക്കെ ബൈ. നീയോ എപ്പോഴാ വന്ന്? ഞാൻ വന്നേ ഉള്ളൂ, ചേട്ടനെ കണ്ടപ്പോ ഇങ്ങോട്ട് വന്ന്. നീ വല്ലതും കഴിച്ചോ, ഇല്ലെങ്കിൽ ചെല്ല്. ഞാൻ നിക്കണില്ല, പോവാ. ഞാൻ പറഞ്ഞ പൈസയുടെ കാര്യം എന്തായി? ആ ഓർമ്മണ്ട് ഓർമ്മണ്ട്. എപ്പോഴേക്കാ? നാളെ രാവിലെ ഓപ്പറേഷൻ. ഹോസ്പിറ്റലിൽ ഇപ്പൊ തന്നെ 10-20 ആയി. എന്താ പറയാനൊരു മതിപ്പ്, 10-20 എന്നൊക്കെ. എടി, നിനക്ക് വല്ല സർക്കാർ ആസ്പത്രിയിലോ ആയുർവേദത്തിലോ ഹോമിയോലൊക്കെ കാണിച്ചാ പോരെ, കാശിന്റെ പൊങ്ങച്ചം കാണിക്കാനല്ലേ? അല്ലേ, അൾസറിന്റെ ഓപ്പറേഷൻ അല്ലേ? അല്ലാതെ പൾസറിന്റെ ഓപ്പറേഷൻ അല്ലല്ലോ. ശരി, എപ്പോഴൊക്കെയാ വേണ്ടേ? വൈകിട്ടിനുള്ളില് മതി. പൈസ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, കൊണ്ടുപോയി. അത് വേണ്ട, അക്കൗണ്ടിൽ ഇട്ടാ മതി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കട്ടോ, നാളെ രാവിലെ എന്തായാലും വരാം. ഓ, ഒരു 5 മിനിറ്റ് കിട്ടിയപ്പോ ഫോൺ എടുത്ത് തോണ്ടാൻ തുടങ്ങിയോ? ഓ അതല്ലടി, നാളെ അല്ലേ നന്ദുവിന്റെ ഓപ്പറേഷൻ. മാധവി ഇപ്പൊ ഇവിടെ വന്നിട്ട് പോയി. അക്കൗണ്ടിൽ എത്ര ഉണ്ടെന്ന് നോക്കിയതാ? അതിന് അക്കൗണ്ടിലൊന്നുമില്ല, അത് ഇന്നലെ ചിട്ടിക്ക് അടച്ചില്ലേ? ആ ഞാനത് മറന്നു. ഇവിടെ എന്തെങ്കിലും ഇട്ടുണ്ടോ? ഞാൻ അവളോട് കൊടുക്കാനും പറഞ്ഞു. നാലെന്തോ ഉണ്ട്. ആ ഒരു കാര്യം ചെയ്യാം, ബാങ്കിനടുത്തുള്ള നാസറിനോട് ഒരു 6 പറയാം, അതും ചേർത്ത് കുമരേശനോട് അത് ബാങ്കിലിടാൻ പറയാം. ആ അതൊക്കെ നോക്കാം, വെയിൽ ചൂടായി, മണിയേട്ടം പോരും. എന്താ ഇതാ വരുന്നു? എന്താണ് ചെരുപ്പ് എവിടെ? ഇതല്ലേ കിടക്കണത്? അത് പാച്ചു ഇട്ടുകൊണ്ട് പോയി. എന്റെ എന്തെങ്കിലും ബാക്കിയുണ്ടോ ഇനി? ഇത്ര പോകുന്നില്ലടാ നിങ്ങളൊക്കെ, ഒരു ചെരുപ്പ് വാങ്ങാൻ വയ്യേ. ആരെങ്കിലും ഒരാള് വാങ്ങിയ പോരെ. നിന്നെ ഒന്നും പറഞ്ഞിട്ടൊരു കാര്യമല്ല. നീ ഒരു കാര്യം ചെയ്യും, ആ നാസറിന്റെ കടയിൽ പോയിട്ട് 3000 രൂപ വാങ്ങും.
ഇവിടുത്തെ കാശും കൂട്ടി അത് ബാങ്ക് അക്കൗണ്ടിൽ ഇടും. അച്ഛൻ എന്താ പറയണേ? ഇന്ന് ഞങ്ങളുടെ പാർട്ടി ഏറ്റെടുത്ത ശവപ്പറമ്പിന്റെ ഉദ്ഘാടനം. ശവപ്പറമ്പോ? അതിന് ശവം വേണ്ടേ? അച്ഛന് എന്തെങ്കിലും പണിയുണ്ടോ? ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യോ. എന്തേ, എന്നെ ശവാക്കാനാ? വെറുതെ ഒന്ന് കടന്നു തന്നി, പത്രത്തിൽ ഫോട്ടോ ഒക്കെ വരും. ഇനി മിണ്ടിയാൽ ഒറ്റടിക്കാൻ അണപ്പല്ലി ഞാൻ തെറിപ്പിക്കും. വീട് നോക്കാത്തവനാ നാട് നോക്കാൻ നടക്കണം. എന്താ കാര്യം പറ? അതെ, ഇപ്പൊ ആശ്വാസത്തിലിരിക്കുന്നു. എന്തേ, ഉണ്ടെങ്കിൽ വണ്ടി അവിടെ ഉണ്ടോ? തോർത്തുണ്ടോ തലയിലേറ്റി വരാൻ? ഇല്ലെങ്കി തള്ളിയിട്ട് വന്നളാ. ഞാനോ? പിന്നെ ഞാനോ? നീ ആദ്യം ഇവിടെ വാ. ശരി ശരി. എവിടുന്നപ്പോ ഒരു കണ്ണട? രാവിലെ പോകുമ്പോ ഉണ്ടായിരുന്നില്ലല്ലോ. എന്താ അവന്റെയൊക്കെ ഒരു കോലം? നീ ആ ബാങ്കിലൊന്ന് പോയിട്ട് വാ. പോകുന്ന വഴിക്ക് നാസൻഡറിന് പൈസ വാങ്ങി, ഇവിടെ ഉള്ള പൈസയും കൂട്ടിയിട്ട് അക്കൗണ്ടിൽ ഇട്ടിട്ട് വാ. ആ പൈസ എടുക്ക്. മുഴുവനും അക്കൗണ്ടില് കേറിക്കോട്ടെ. അതെന്തോ, അച്ഛന് എന്നെ തീരെ വിശ്വാസമില്ലേ? ഇല്ല, അതുകൊണ്ടാ പറഞ്ഞത്. വണ്ടി നടന്നങ്ങട് പോയി. പിന്നെ അളിയാ, എന്തു പറയുന്നു? എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. വണ്ടി കഷ്ടവുമില്ല. എന്നാ വിളിച്ചാ പോരായിരുന്നില്ലേ? ഞാൻ അങ്ങോട്ട് വരുന്നില്ലേ? അത് കുഴപ്പമില്ല, ഞാൻ സൊസൈറ്റിയിലെ ബാബുവിനെ കാണാൻ വേണ്ടി വന്നതാ. അപ്പൊ ഇവിടെ വന്നിട്ട് അളിയനെ കണ്ടിട്ട് പോകാമെന്ന് കരുതി. മാച്ചുവിനുമായി വരുമ്പോ കണ്ടു. കുമരേശൻ എവിടെ? എടാ കുമരേശ, ഇങ്ങോട്ട് വാ, ഇതാ മാമ വിളിക്കണം. കുമരേശൻ നാളോടെ വന്നിരുന്നു. എന്റെ മുണ്ടെടുത്തോണ്ടാ ഇങ്ങോട്ട് പോകുന്നത്. അങ്ങനെ ഉണ്ടായോ? പിന്നെ നമ്മുടെ കൂടെ ഒരു ചേട്ടായി ഒരു ആനയെ വാങ്ങി. അപ്പൊ ഇവര് കുറച്ച് വലിയ രാഷ്ട്രീയക്കാർ അവിടെ ആനയ്ക്ക് പന്തല് കെട്ടണമെന്നും പറഞ്ഞ് ആകെ പ്രശ്നം ഉണ്ടാക്കി. അതിന്റെ ഒപ്പം അവിടെ യൂണിയൻകാർ അവർക്ക് നോക്കൂലി വേണമെന്നായി. ആകെപ്പാട് പ്രശ്നമായപ്പോ പോലീസുകാരെല്ലാം വന്ന് അവരെ എല്ലാവരെയും അടിച്ചു ഓടിച്ചു. അതില് കുമരേശനുണ്ട്. കുമരേശൻ നേരെ വന്നത് വീട്ടിലേക്കാണ്. എന്റെ മുണ്ടെടുത്തോണ്ടാ പോന്നത്. അത് ഞാൻ അറിഞ്ഞില്ലല്ലോ. അങ്ങനെയുണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ടായി. ചായ കുടിക്കാം? വേണ്ട വേണ്ട, അതൊന്നും വേണ്ട. അമ്മേ, മാമന് ചായ കൊടുക്കുക. എന്താ പുറകീന്ന് വന്ന് പെട്ടെന്ന് പേടിപ്പിക്കണേ? നിന്നെ പോലീസ് എന്താ വരട്ടിന്ന് കേട്ടല്ലോ. ഇതാണ് ഇപ്പൊ ഇവിടുത്തെ സംസാര വിഷയം. ഈ പാച്ച് വന്നു പോവായിരുന്നു. ഇതിനെന്തായാലും ഒരു പത്തിലേക്ക് കിട്ടും.
എന്റെ കൂടെ പഠിച്ച കൂട്ടുകാരനാ, ഇപ്പൊ പാച്ചുവിന്റെ കൂട്ടുകാരനാ, പേര് ജോസ്. റീൽസ് വീഡിയോ എടുക്കണ കാര്യം പറഞ്ഞത് ആ പോത്ത്. ആ വന്നോ. ഞാൻ പറഞ്ഞ മറക്കണ്ടോ? ഇതുവരെ മെസ്സേജ് ഒന്നും വന്നില്ലല്ലോ. നീ ഇട്ടില്ലേ പൈസ? ഇതുവരെ വന്നില്ലേ? ആ മെസ്സേജ് വന്നു. ഇതിലെ ബാക്കി പൈസ എവിടെ പാച്ചു? നിന്നോട് പറഞ്ഞതല്ല എടുക്കരുതെന്ന്? അത് നന്ദുവിന്റെ ഓപ്പറേഷൻ ഉള്ളതല്ലേ? ഇല്ല അച്ഛ, ഞാൻ എടുത്തിട്ടില്ല. അച്ഛൻ പറഞ്ഞ പൈസ ഇട്ടുണ്ടല്ലോ. പിന്നെ നീ എടുക്കാതെ എവിടെ പോവാൻ? തന്നെയാണ് ഇത്. അത്യാവശ്യ കാര്യമായിട്ട് പോലും ഇങ്ങനെ കാണിച്ചാൽ എന്താ ചെയ്യാ? ഇവനെയൊക്കെ തല്ലി കൊല്ലണം. ഈ ഹെഡ്സെറ്റ് സത്യം ഞാൻ എടുത്തിട്ടില്ല. എന്താ പാച്ചു ഇങ്ങനെയൊക്കെ പറയിപ്പിക്കുന്നത്? അളിയ, ആ മെസ്സേജ് ഇങ്ങ് കാണിക്ക്. അളിയോ, ഇതല്ല കാര്യം. ഈ പണി എനിക്കും കിട്ടിയിട്ടുണ്ട്. എന്റെയും പോയിട്ടുണ്ട് ഒരു 5000. ഇതുപോലെ കുറെ പേരുടെ പോയിട്ടുണ്ട്. മണിയേട്ടാ, കുറച്ച് ആളെ കൂട്ടി ബാങ്കിലേക്ക് അങ്ങോട്ട് വരും. എന്നാ ശരി ചേച്ചി, ഞാൻ ഇറങ്ങട്ടെ. എന്നാലും ഒരുപാട് തിരക്കിനിടയിലൂടെ വന്നു, ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. കുമരേശ, ഒരു 100 രൂപ എനിക്ക് തരൂ. നിനക്കേ ആ പെണ്ണുമായിട്ട് കറങ്ങാനല്ലേ? അതെ, 100 രൂപയ്ക്ക് ഊട്ടി, കൊടൈക്കനാൽ, മൈസൂർ, അവിടുന്ന് നേരെ താജ്മഹൽ. എടാ, വണ്ടിയിൽ എണ്ണ അടിക്കാനാടാ. നീ മുക്കിയില്ലേ അതിൽ നിന്ന് എടുത്ത പാച്ചു? ഞാനെന്ത് മുക്കി? നിന്റെ ഉടായ്പൊക്കെ എനിക്കറിയാം. നീ ആരാ മോൻ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട, ഞാൻ തലയ്ക്ക് വട്ടായിട്ട് നിക്കുക. നീ കാരണ ഞാൻ കുടുങ്ങിയത്. ഞാനെന്ത് ചെയ്തു? നീയല്ല അച്ഛന്റെ ചരിപ്പ് എടുത്തോണ്ട് പോയത്? അല്ലെങ്കിൽ എനിക്ക് ഉദ്ഘാടനത്തിന് പോക്കൂടാ. എന്ത് ഉദ്ഘാടനം? ചാപ്പറമ്പിന്റെ. ആ ബെസ്റ്റ് കുമരേശ, ഞാൻ ചെരിപ്പ് എടുക്കുന്നതിനെ കുറിച്ച് ഇന്ന് വരെ അച്ഛനെ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. അച്ഛൻ പറഞ്ഞു മടുത്തതാ. സത്യം പറ. നീ അല്ല എടുത്തത് ആ പെണ്ണിന് കൊടുക്കാൻ? നീ ഇടയ്ക്കൊക്കെ ഇങ്ങനെ അടിച്ചു മരുന്ന കാര്യം എനിക്ക് അറിയാലോ. ഞാൻ നല്ലത് ചെയ്തു ഒന്നും ഇവിടെ ആരും കാണില്ല. നല്ലത് എന്ത് ചെയ്തു? ഞാൻ ചെലവ് ചെയ്യണോണ്ട് കാര്യങ്ങൾ നടന്നു. നീ എന്ത് ചെയ്തേ? ഞാൻ എന്തായാലും 1 കിലോ പഞ്ചസാര വാങ്ങിയത്. മിനിഞ്ഞന്നേ ഉപ്പ്, മുളക്, മല്ലി, പിന്നെ പരിപ്പ്, ഇതൊക്കെ ആരാ കൊടുന്നത്? ഞാനാ. കഴിഞ്ഞാഴ്ച അരി ആരാ കൊടുന്നത്? നീ കണ്ടില്ലേ? എടാ, എന്റെ വണ്ടിയിൽ വെച്ച് ഞാനാ കൊടുന്നത്. എന്ത് എച്ചിക്കണക്കട ഈ രണ്ടുപേരും പറയണത്? അച്ഛനല്ലേ ഇതിനൊക്കെ പൈസ തരുന്നത്? എന്താ പറഞ്ഞത്? പൈസ തിരിച്ചു കിട്ടിയോ? എവിടുന്ന്? ചുരുക്കി പറഞ്ഞാൽ ATMന്റെ ഉപയോഗം പൈസ ഇടാനും എടുക്കാനും. ATM ഉപയോഗിക്കാൻ ലിമിറ്റ് ഉണ്ട്. എത്ര? മാസത്തിൽ 3-4 തവണ. പൈസ ഇടയ്ക്ക് കട്ടാവുന്നത് CDM ചാർജ്. ഇപ്പൊ മൊത്തം പിടിച്ചത് ബാങ്ക് സർവീസ് ചാർജ്. നമ്മളെല്ലാവരും ചേർന്ന് ATM 100 തവണ ഉപയോഗിക്കും. ആദ്യമൊന്നും ഇതുപോലത്തെ യാതൊരു പ്രശ്നവുമില്ല. ഇതിപ്പോ ഉപകാരം മാറി ഉപദ്രവമാകാതിരുന്നാണ്.
ശവപ്പറമ്പിന്റെ ഉദ്ഘാടനത്തിന് അച്ഛനെ ശവാക്കി എങ്ങനെ ഉണ്ടാവും? അന്ന് പൊളിക്കും. എന്നിട്ടേ ആ വാർത്ത എന്റെ ചല്ലിടാം. അച്ഛ അച്ഛന്റെ എ ടി എം ഒന്ന് വേണം. അച്ഛ അച്ഛന്റെ ചെരുപ്പ് എനിക്കൊന്ന് വേണം. ഇവന്മാരെ ഞാൻ ഓടാ അവിടുന്ന്.